بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ എമ്പാടും പറയുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് ക്യാൻസറും ട്യൂമറും ഹൃദ്രോഗങ്ങളും ബൈപ്പാസ് സർജറിയും അവയവങ്ങളും മുറിച്ചു മാറ്റുന്ന പരീക്ഷണങ്ങളൊന്നും താങ്ങാൻ പറ്റാത്ത വലിയ കടവും ബാധ്യതയും ഒന്നും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാന്ന് നമ്മൾ ദ്വാ ചെയ്യാറുണ്ട്. ആണല്ലോ. എന്നാൽ മരണം വരെ ക്യാൻസറിനെ ഭയക്കാതെ, ട്യൂമറിനെ ഭയക്കാതെ, അപകടങ്ങളെ ഭയക്കാതെ, ആക്സിഡൻ്റ് പേടിക്കാതെ, മാത്രമല്ല ഹോസ്പിറ്റലിൽ എപ്പോഴും കയറി ഇറങ്ങുക, അതൊക്കെ ഭയപ്പാടാണ്, അതിനെയൊക്കെ പേടിക്കാതെ റാഹത്തായിട്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പരിശുദ്ധമായ വചനമുണ്ട്. എളുപ്പം നമുക്ക് പറയാൻ പറ്റിയ അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ചുക്കിനെ നമുക്ക് പേടിക്കണ്ട. ജീവിതം റാഹത്താണ് അവിടെ മുതൽ. ആ പരിശുദ്ധ വചനം ഏതാണ്, എവിടെയൊക്കെയാണ് ചൊല്ലേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ മറ്റു പ്രത്യേകതകൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ എഫ്എസ്എൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദ്വാ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഉമ്മ ഉപ്പമാരെ, പ്രിയപ്പെട്ട മുഹബ്ബികളെ, വളരെ വേണ്ടപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലു ഫളു കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ മുഹബ്ബിങ്ങളെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ, മാനസിക സാമ്പത്തിക സ്വാസ്ഥ്യങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു ദൂരീകരിച്ച് മനസ്സിന് സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഈ ഒരു വിഷയത്തിന് വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഅമത്തുകൾ എടുത്തു കളയാൻ കാരണമാകുന്ന, നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ വിഷയം, സാധാരണ ഒരു നോർമൽ ക്ലാസ് കേൾക്കുന്ന പോലെ കേട്ടാൽ പോരാ, ഇത് കാതുകൊണ്ട് കൽബിൽ കേൾക്കണം. എന്താ പറയുന്നത്? അല്ലാഹു നമുക്ക് നൽകിയ നഅമത്തുകളുണ്ടല്ലോ, ഒരുപാട് നഅമത്തുണ്ട്. ആ നഅമത്തുകൾ അല്ലാഹു എടുത്തു കളയാൻ കാരണമാകുന്ന പുതിയ പുതിയ നഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് തരാൻ തടസ്സമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അപ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെന്തായിരിക്കാം? നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ വചനം പറയൽ, കൽബുകൊണ്ട് പറയൽ വളരെ കുറവാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്നറിയോ, നമുക്ക് അല്ലാഹു ചെയ്തിരിക്കുന്ന നഅമത്തുകളിൽ കുറവുകൾ സംഭവിക്കും, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, കൂടുതൽ നഅമത്തുകൾ അല്ലാഹു തരാൻ വേണ്ടി തടസ്സമാകും, അങ്ങനെ വലിയ പ്രയാസത്തിലും വിഷമത്തിലേക്കും കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളോടൊരാൾ വിശേഷം ചോദിക്കണം, എന്നാലും അമ്മാലി വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ എന്നാ വിശേഷം, എങ്ങനെ പോകുന്നു, കണ്ടോ? ഇത് അല്ലാഹുവിന് ഒട്ടും ഇഷ്ടമല്ലാത്ത വാക്കാണ്. നമ്മളോടൊരാൾ വിശേഷം ചോദിക്കുക, ഉമ്മമാരോട് ചോദിക്കുക, എന്താണ് വീസു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പറയുക, ഒന്നും പറയാതിരിക്കല വേദം. ഒരിക്കലും അവർ പ്രിയപ്പെട്ടവരെ ഒരു ഗുണം പിടിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പായി വരുന്ന ഒരു കാലുണ്ടാവില്ല. അവർ ഡൗണായി ഡൗണായിയേ പോകുള്ളൂ. കാരണം ഏറ്റവും വലിയ നന്ദികേടിൻ്റെ വാക്കാണ് ആ പറയുന്നത്. എന്നാൽ വിശേഷം ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് കൽബിൽ നിന്ന് നാവിലൂടെ അങ്ങോട്ടൊരു വാക്ക് വരുമ്പോൾ അള്ളാഹന് വലിയ ഇഷ്ടമായി. ഉള്ള നഅമത്തുകൾ അള്ളാഹു നിലനിർത്തും, കൂടുതൽ നഅമത്തുകൾ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും. അത് വല്ലാത്ത വാക്കാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മുടെ 24 മണിക്കൂർ, ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും നമ്മൾ ദാക്രിയങ്ങളാകുന്ന എപ്പോഴാണ്? എപ്പോഴും നിക്കറ്. നമുക്ക് പറ്റൂലല്ലോ, നമുക്ക് തിരക്കുണ്ട്, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാനുണ്ട്, നമുക്ക് ജോലിക്ക് പോകാനുണ്ട്, ഒരുപാടുണ്ട്. എപ്പോഴും നിക്കറിൽ തന്നെ ആകാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ എപ്പോഴും നിക്കറിലാണ് അള്ളാഹുവിൻ്റെ റിക്കാർഡുകളിൽ, മലക്കുകളുടെ രേഖയിൽ നമ്മൾ ദിക്റിൽ തന്നെയാണ്. ഉറങ്ങിയാൽ ദിക്റാണ്, ഭക്ഷണം കഴിച്ചാൽ ദിക്റിലാണ്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ എല്ലാം ദിക്റിലാണ്. നമ്മളെ ദിക്റിൽ ആയിട്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ എന്തേ വേണ്ടത്? ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ, ഒരു ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ഉറക്കിലേക്ക് കയറുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ ദിക്റുണ്ട്. ദിക്റോടുകൂടെ ഉറങ്ങുന്നു, ഉറക്കി നിന്ന് ഉണരുമ്പോൾ ദിക്റോടുകൂടെ. അപ്പോൾ ആ ദിവസം മുഴുവൻ കവർ ചെയ്യുന്നു, നമ്മൾ ദാക്രിയങ്ങളാകും. അങ്ങനെയാണ് അള്ളാഹു കൂലി നൽകുന്നത് നമുക്ക്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ദിക്കറുകൾ, ഖുർആനോത്ത്, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, മുഅവിദത്തൈൻ ഇതൊക്കെ ഓതാറുണ്ട് ആണല്ലോ. എന്നാൽ അവസാനമായി നമ്മൾ ഉറങ്ങാൻ വേണ്ടിയുള്ള അവസാന നിമിഷം പറയുന്ന വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. പിന്നെ ഉണരുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്താ? അൽഹംദുലില്ലാഹ്. ഈ ഒരു വാക്കാണല്ലോ യഥാർത്ഥത്തിൽ ഒരു മരണം പിന്നെ ഒരു പുനർജീവനം, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരു മനുഷ്യൻ മരിക്കാൻ നേരത്ത് പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കായാൽ, കെലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ല ചൊല്ലി മരിച്ചാൽ അവർ കണ്ണ് തുറന്ന് നാളെ ഖബറിൽ നിന്ന് എണീക്കുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, അന്നി അല്ലുറു ഇലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലയുടെ അഹ്ലുകാർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ കെലിമ പറഞ്ഞ് മരിച്ച ആളുകളുണ്ടല്ലോ, അവരിലേക്ക് ഞാൻ നോക്കുന്നത് പോലെയാണ് ഇപ്പോൾ ലൈവായിട്ട് കാണുന്നത് പോലെ. എന്താ അവരുടെ പ്രത്യേകത? അവർ ഖബറിൽ നിന്ന് എണീക്കുന്നത് എങ്ങനെയാണ്? യം ഫുലൂന റുഊസഹും യഖൂലൂൻ, അവരൊരു വാക്ക് പറഞ്ഞുകൊണ്ട് അവരുടെ തലേന്ന് ശരീരത്തിൽ നിന്ന് മണ്ണൊക്കെ തട്ടി മാറ്റിയിട്ടാണ് ഖബറിൽ നിന്ന് എണീക്കുന്നത്. യഖൂലൂൻ, അവരെന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖബറിൽ നിന്ന് എണീക്കുന്നത് എന്ന്. സമാനമാണ് ഉറക്ക്, ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് മരിക്കാൻ വേണ്ടി കിടക്കുന്നത് പോലെ സമാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ അവസാനത്തെ വാക്ക്, ഉറക്കെ നണീക്കുന്നത് അൽഹംദുലില്ലാ, ഖബറി നണീക്കുന്നത് അൽഹംദുലില്ലാ. ഉണ്ടോ അൽഹംദുലില്ലാ എന്ന് പറയുന്ന പരിശുദ്ധമായ വചനം പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ അള്ളാഹു ഒരുപാട് നിഅമത്ത് നൽകും. അതുകൊണ്ടാണ് ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യുക? ഉറക്കിൽ നിന്ന് ഉണർന്നു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്താ ചെയ്യുക? നബിതങ്ങൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹിൻ നുശൂർ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാ, സർവസ്തുതിയും പടച്ചവനാണ്, അല്ലദി അഹ്യാന, ഞങ്ങളെ ഇപ്പോൾ ജീവിപ്പിച്ച പടച്ചവന്. ഉറക്കി നെണീപ്പിച്ച പടച്ചവനെന്നല്ല, ഉറക്കി ഉണർത്തിയ പടച്ചവനെന്നല്ല, ജീവിപ്പിച്ച, ജീവൻ തിരിച്ചു തന്ന പടച്ചവന്. ബഅദമാ അമാതന, അല്ലെങ്കിൽ ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ച അല്ലെങ്കിൽ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവൻ നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. വൈലൈഹി നുസൂർ, ഒരു വാക്കൂടെ ഉണ്ട്, അള്ളാഹുവിലേക്കാണ് ഞങ്ങളുടെ മടക്കം, ഞങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്കാണ്. മൂന്ന് കാര്യങ്ങളെ പറയാം. ഒന്ന്, ഞങ്ങളെ മരിപ്പിച്ചിരുന്നു, വീണ്ടും ജീവിപ്പിച്ചു, ഞങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്കാണ്. ഇതൊരു വിശ്വാസി സമ്മതിച്ചുകൊണ്ട് ഈ ഒരു ഹംദ് ചേർത്തിട്ട്, അൽഹംദുലില്ല ഈ വചനം ചേർത്തിട്ട് ഒരു വിശ്വാസി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം പറഞ്ഞ് എണീക്കുക, എന്നിട്ട് കട്ടിലിൽ ഒരു ചെറിയൊരു ഡിലേ, എണീച്ചിട്ട് ഉടൻ ചാടി ഓടി പോവല്ല, കട്ടിലിൽ ഒരല്പനേരം നബിതങ്ങൾ ഇരിക്കും, ഒന്ന് ഒരു അല്പനേരം ഡിലേ ആവും, കുറച്ചേരം ഇരിക്കും, എന്നിട്ടേ നബിതങ്ങൾ എണീക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ ദിക്ക് ആദ്യമായിട്ട് നമ്മുടെ നാമിലൂടെ പറയുമ്പോൾ ആ ദിവസം, ആ ഫുൾ ഡേ, അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. നമ്മൾ എവിടെ പോയാലും, കച്ചവടത്തിന് പോയാലും, പഠിക്കാൻ പോയാലും, വീട്ടിൽ ജോലിയെടുത്താലും, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ വലിയ സഹായം ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ കിട്ടും. കാരണം ആ ദിവസത്തിൻ്റെ തുടക്കം എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്. അത് പഠിച്ചവന് വല്ലാത്ത ഇഷ്ടപ്പെട്ട വാക്കാണ്, ഇഷ്ടപ്പെട്ട വാക്കാണ്. വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം എങ്ങനെയാ തുടങ്ങുക? സൂറത്തുൽ ഫാത്തിഹയാണ് തുടങ്ങുന്നത്. ആ ഫാത്തിഹയുടെ ബിസ്മി കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനിൻ്റെ തുടക്കം അൽഹംദുലില്ലാ എന്ന വാക്കുകൊണ്ടാണ്. മാത്രമല്ല, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരുപാട് പേരുകൾ പറഞ്ഞുകൊണ്ട് ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ വിശദീകരണത്തെ തഫ്സീരിൽ പറയുന്നുണ്ടല്ലോ. ഫാത്തിഹയുടെ പേരുകൾ പറയുമ്പോൾ സൂറത്തുൽ ഹംദ്, അങ്ങനെ ഒരു പേരുണ്ട് ഫാത്തിഹയ്ക്ക്, സൂറത്തുൽ ഫാത്തിഹ, സബ്ഉൽ മഥാനി, ഇതൊക്കെ നമ്മൾ ഫാത്തിഹയ്ക്ക് പേരും, സൂറത്ത് ഷാഫിയ, സൂറത്ത് കാഫിയ പേര് പറയാറുണ്ട്, സൂറത്ത് ഷിഫ ഒക്കെ പറയാറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരെന്താ സൂറത്തുൽ ഫാത്തിഹയുടെ? സൂറത്തുൽ ഹംദ്, ഹംദിൻ്റെ സൂറത്ത് എന്നാണ്. അൽഹംദുലില്ലാ, എന്താ കാരണം? അൽഹംദുലില്ലാ എന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാണ്. അതാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ, അൽഹംദുലില്ലാ എന്ന പരിശുദ്ധ വചനമാണ്. പല സൂറത്തുകളുടെയും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങുന്ന വളരെ പ്രഗത്ഭമായ സൂറത്തുകൾ ഖുർആനിൽ ഒട്ടനവധി കാണാൻ പറ്റും. മാത്രമല്ല, അൽഹംദുലില്ലാ എന്ന വാക്ക് തംല ഉൽ മീസാൻ, നമ്മുടെ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ, നന്മയുടെ തുലാസിൽ ഭയങ്കര ഭാരം കൂട്ടും. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ് അൽഹംദുലില്ലാ, എത്ര എളുപ്പമാണ്. പക്ഷേ മീസാൻ, നന്മയുടെ തുലാസിൽ അൽഹംദുലില്ലാ വല്ലാത്ത ഭാരം, പെട്ടെന്ന് മീസാൻ നിറയുമെന്നാണ്. തംല ഉൽ മീസാൻ എന്ന, മീസാനിനെ നിറച്ചു കളയുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, വിശ്വാസികളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നതിൽ ആദ്യം വിളിക്കുന്നത് ആരെയെന്നറിയോ?
രാത്രി ഉറങ്ങാതെ നിസ്കരിച്ച ആളുകളെ എന്നല്ല ഹദീസ് പറയുന്നത്. ഔവലുമ യുദുആ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് വട്ടം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ആളുകളാണ്. ഇന്നും നമ്മുടെ നേരം വെളുത്തിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന വചനങ്ങൾ എത്ര കൂടുതലുണ്ട്, അത്രയും അള്ളാഹുവിൻ്റെ മുന്നിൽ ഗ്രേഡ് കൂടുകയാണ്. സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടും അൽഹംദുലില്ലാ ധാരാളം പറഞ്ഞ ആളുകളെ. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം അൽഹംദുലില്ലാ. ഒരാൾ രോഗിയാണ്, പ്രയാസമുണ്ട്, എന്താണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ, അൽഹംദുലില്ലാ ആശ്വാസമുണ്ട്, ആ ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ അതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ശരീരത്തിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ബ്ലഡ്, ശരീരത്തിൻ്റെ മാംസം, ശരീരത്തിൻ്റെ ഹെൽത്ത്, അതിനേക്കാൾ പതിന്മടങ്ങ് അള്ളാഹു മലക്കളെ കൊണ്ട് മടക്കിത്തരുമെന്നാണ്. അപ്പോൾ രോഗത്തിന് മുമ്പുള്ള അവസ്ഥയേക്കാൾ ആരോഗ്യവാനായി ഒന്നുകൂടെ ഫ്രഷാകും. ഇത് രോഗാവസ്ഥയിൽ പറഞ്ഞാലും എവിടെയും അങ്ങനെയാണ്. സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കും അൽഹംദുലില്ലാ കൂടുതൽ പറഞ്ഞ ആളുകളെന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങൾ ആദ്യം കടന്നാൽ കടന്ന പാട് അവർ പറയുന്ന എന്താണെന്നറിയോ, ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എമ്പാടും ഉണ്ടാകണം എന്നാണ് പരിശുദ്ധമായ ദീൻ, പരിശുദ്ധ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താ കൂടുതൽ ഞാമത്ത് കിട്ടും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ കയറി പറയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. വലിയ പ്രയാസത്തിലാണ് അയാൾ, അല്ലെങ്കിൽ വലിയൊരു പരീക്ഷണത്തിലകപ്പെട്ടു, വലിയൊരു രോഗത്തിലകപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വീടില്ല, പറയാൻ എനിക്ക് വീടില്ല, സ്വന്തമായിട്ട് വീടില്ല എന്ന് പറയാം, ഞാൻ വാടകയ്ക്കാണെന്ന് പറയാം, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്ന് ഒരാൾ പറയാം, അങ്ങനെ പലതും പല വിഷമങ്ങളും പറയാം. ഒരാൾ നടന്നു പോവാണ്, കാലിന് ഒരു മുടന്തുണ്ട്, ഇങ്ങനെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു കാലിൻ്റെ കാൽപാദൻ മുറിച്ചു കളയപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ മുട്ടിനെ താഴേക്ക് മുറിച്ച ആളാണ്, ഒരു കാലില്ല, അല്ലെങ്കിൽ കാലിന് നന്നായിട്ട് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു കൈയില്ല, വിരൽ മുറിക്കപ്പെട്ട ആളാണ്, അങ്ങനെ പല അവസ്ഥകളിലും ശാരീരികമായ വൈകല്യങ്ങളുണ്ടാവും, മാനസികമായ വൈകല്യങ്ങളുണ്ടാവും. ആ പ്രയാസപ്പെടുന്ന ഏത് പ്രയാസപ്പെടുന്ന ബലാഹുകളുള്ള ആളുകളുണ്ടാലും ആദ്യമായി അവർ കേൾക്കാതെ നമ്മൾ പറയേണ്ട വാക്കെന്താണെന്നറിയോ, അൽഹംദുലില്ലാ എന്ന് കൽബീന്ന് വരണം. അപ്പോൾ അള്ളാഹു നിഅമത്ത് കൊണ്ട് നമ്മളെ പൊതിയും. ഒരിക്കലും ആരെ കണ്ടിട്ടാണ്, ഏത് പ്രയാസം കണ്ടിട്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, ആ പ്രയാസം മരണം വരെ നമുക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞതാരാ? സ്വാദിഖുൽ വഅദിൽ അമീനാണ്, സത്യം പറയാൻ വേണ്ടി മാത്രം വന്ന പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹീൻ്റെ വാക്കായി പറയുന്നത്, അത് തെറ്റൂല്ല, അതിൽ മാറ്റം ഉണ്ടാവില്ല, നിർബന്ധമായിട്ടുണ്ടാകണം. ഒരു പ്രയാസപ്പെട്ട ആളെ കുറച്ച് കടമുണ്ട് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് കടമില്ലല്ലോ, അല്ലെങ്കിൽ 100,000 രൂപ എനിക്ക് കടമുണ്ടെന്ന് പറയുമ്പോൾ 10,000 രൂപ കടമുള്ള ആൾ അൽഹംദുലില്ലാ എനിക്ക് 100,000 രൂപ കടമില്ല എന്ന് കൽബ് കൊണ്ട് പറയണം. ആ ഒരു രോഗിയെ കാണുമ്പോൾ പറയണം. എന്തിന് ഹോസ്പിറ്റൽ നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ പോവുക, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ പോവുക, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്തൂടെ പോവുക, ഹോസ്പിറ്റലിലേക്ക് നമ്മൾ നോക്കുന്നു, നോക്കിയ പാടെ ഒരു മുഅ്മിൻ പറയാം, അൽഹംദുലില്ലാ പടച്ചോനെ, ഈ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള എത്ര രോഗികളാണ്, ഞാൻ അതിനകത്തില്ലല്ലോ. ഒരുപാട് വണ്ടി ഇങ്ങനെ പാർക്കിംഗ് ആ ഏരിയ ഫുള്ളാണ്, വണ്ടി നിറച്ച് പാർക്ക് ചെയ്തിരിക്കുകയാണ്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് ആ റോട്ടിലൂടെ പോവുക, ആ ഭാഗത്തേക്ക് നോക്കി അൽഹംദുലില്ലാ എൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടില്ല, എൻ്റെ ആരും അവിടെ ഹോസ്പിറ്റലില്ല, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരില്ല, ഞാനില്ല, അൽഹംദുലില്ലാ എനിക്ക് നീ നഅമത്താണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞാൽ ലഇൻ ശക്കർത്തും ല അസീദന്നക്കും, ഖുർആൻ കറതീർത്തു പറഞ്ഞു, നിങ്ങൾ ആ പറയുന്ന അൽഹംദുലില്ലാക്ക് അള്ളാഹു ല അസീദന്നക്കും ഒരുപാട് നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട അവസ്ഥയോ അതിൽ പാർക്കേണ്ട അവസ്ഥയോ അള്ളാഹു തരൂല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അൽഹംദുലില്ലാ പറയാറില്ല. ഒരു കാലിന് വടന്തുള്ള ആൾ, അല്ലെങ്കിൽ മന്ത് ബാധിച്ച ആൾ, അല്ലെങ്കിൽ കാല് പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ വിക്കുള്ള ആൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ലാത്ത ആൾ, കേൾക്കാൻ പറ്റില്ലാത്ത ആൾ, കാഴ്ച കുറവുള്ള ആൾ, ഇവരെയൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാ പടച്ചോനെ എത്ര നിഅമത്താണ് നീ ചെയ്തതല്ലേ, അത് കൽബിയിൽ നിന്നിട്ട് വരുമ്പോൾ അള്ളാഹ്ക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ, നമുക്ക് ചെയ്ത നിഅമത്തിൻ്റെ പേരിൽ നമുക്ക് അള്ളാഹു ഒരുപാട് വർദ്ധിപ്പിച്ച് നൽകും. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ദിക്കറുകൾ പറയുന്ന കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ തങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ആ ഹദീസ് ഇമാം തുർമുദി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു മാജഹ് തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രഗൽഭമായ സ്വഹീഹായ ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? മൻ റാ സാഹിബ ബലാഇൻ, ഒരു ബലാ, ഒരു വലിയ പരീക്ഷണം പറ്റിയ ആള്, പരീക്ഷണം കൊണ്ട് രോഗമാകാം, അപകടങ്ങളാകാം, സാമ്പത്തിക തകർച്ചയാകാം, വലിയ കടമാകാം, ബാധിച്ച വലിയ ബാധ്യത വന്ന് പെട്ടുപോയ ആളാകാം, കുടുംബം തകർന്നു പോയ ആളാകാം, ആരെ കണ്ടാലും ഒരു ബലാ പരീക്ഷണം ഏറ്റ ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ അത്
ഇത് പക്ഷേ നമ്മൾ നേരിട്ട് അവിടെ പോയി കണ്ടതാണ്, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ്, അല്ലെങ്കിൽ യാത്രയെ കണ്ടതാണ്, എവിടെയായിക്കോട്ടെ ഒരു ബലായേറ്റ ഒരാളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ മൻ റാ സാഹിബ ബലായിൻ, അങ്ങനെ കണ്ടാൽ ഫഖാല, നബി തങ്ങൾ പറയാൻ, ഹദീസ് ഉമർ തങ്ങൾ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിം മബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീലാ. നിർബന്ധമായി ഞാൻ എൻ്റെ നഫ്സിനോട് നിങ്ങളോടും പറയാം, നിർബന്ധമായിട്ടും, ഇത് സുന്നത്തായിട്ട് കാണരുത്, ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം, കൽബിലുണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൽ സ്ക്രീൻഷോട്ട്, ഈ ദിക്ർ വേണം, ഈ ഹംദ് വേണം, എപ്പോഴും വേണം. എപ്പോഴാണോ രോഗിയെ കാണുന്നത്, ആ രോഗിയുടെ ചാരത്ത്, ഇപ്പോൾ ക്യാൻസർ രോഗിയെ നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു, ക്യാൻസർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ ബൈപ്പാസ് കഴിഞ്ഞൊരു രോഗിയാണ്, അല്ലെങ്കിൽ കാല് മുറിക്കപ്പെട്ട രോഗിയാണ്, അല്ലെങ്കിൽ പിന്നെ സ്ട്രോക്ക് വന്നൊരു രോഗിയാണ്, ഒരു ഭാഗം തളർന്നുപോയ രോഗിയാണ്, നമ്മുടെ റിലേഷനിൽ അല്ലാത്തതിൽ നമ്മൾ പല രോഗികളെയും കാണും. ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ കാണാൻ വേണ്ടി പോയതാണ്, പോകുന്ന വഴിക്ക് കാല് മുറിക്കപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ ഭയങ്കര പ്രശ്നമായിട്ട് ചിരിയിലൊക്കെ ആകെ വാഹനത്തിനടിയിൽ പെട്ടിട്ട് അങ്ങനെ ആംബുലൻസ് കൊണ്ടുവന്നിറക്കി ഇങ്ങനെ കൊണ്ടുപോവുക, പല നിലക്കും നമ്മുടെ കണ്ണിൽ പെടും. അങ്ങനെ കണ്ണിൽ പെടുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിം മബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീലാ. അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി, എനിക്ക് ആഫിയത്ത് തന്ന പടച്ചവനെ, അൽഹംദുലില്ലാ, എനിക്ക് ഈ അവസ്ഥ വന്നില്ലല്ലോ അല്ലേ. മിം മബ്തലാക ബിഹി, ഈ മനുഷ്യന് നിനക്ക്, അല്ലെങ്കിൽ ഈ മനുഷ്യന് അള്ളാഹു കൊടുത്ത പരീക്ഷണമാണല്ലോ, അതെനിക്ക് തന്നില്ലല്ലോ. കണ്ടോ, വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. പ്രയാസപ്പെട്ട് രോഗത്തിൽ കിടക്കുന്ന തകർന്നുപോയ എത്ര ആളുകളുള്ളത്, അവരെക്കാൾ എനിക്ക് അള്ളാഹു ഒരു പ്രത്യേകമായ പദവി തന്നിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് നിൻ്റെ കൽബ് കൊണ്ട് നീ നാവിലൂടെ അങ്ങോട്ട് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഉമർതങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് കാണാ, ഇല്ല ഉഫിയ മിൻ ദാലിക്കൽ ബലാ, അത് ഏത് ബലാ കണ്ടിട്ടാണ് നിങ്ങളത് പറയുന്നത്? ഒരു കാരണവശാലും നിങ്ങൾക്കത് മരണം വരെ തരൂല്ല അള്ളാഹു, കാവരുണ്ടാകും. കഇനൻ മാക്കാൻ ആശാ, നിങ്ങൾ എത്ര കാലം ജീവിച്ചാലും, നിങ്ങൾ 1000 കൊല്ലം ഇവിടെ ജീവിച്ചാലും ആ പ്രയാസ രോഗം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ക്യാൻസർ വരാതിരിക്കാൻ, ബൈപ്പാസ് സർജറിയിൽ പെടാതിരിക്കാൻ, ശരീരത്തിൻ്റെ കാലുകളെ കൈകാലുകൾ മുറിക്കപ്പെടാതിരിക്കാൻ, സാമ്പത്തികമായ വലിയ ബാധ്യത വന്നിട്ട് കുടുംബം വിൽക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ, നടക്കാൻ പറ്റാതെ, സംസാരിക്കാൻ പറ്റാതെ, കേൾക്കാൻ പറ്റാതെ, കാണാൻ പറ്റാതെ, വലിയ പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ, എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ ആ പ്രയാസമില്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ക്യാൻസറിനെയും ട്യൂമറിനെയും നമുക്ക് പേടിക്കേണ്ട. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വഹീൻ്റെ വാക്കിലൂടെ പറഞ്ഞ ഈ ഒരു ഹംദ് കൂടെ ഉണ്ടാകണം, ഈ ദിക്ർ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് എല്ലാവരും പഠിച്ചു വെക്കണം, സ്ക്രീൻഷോട്ട് എടുക്കണം, ഇന്ന് തന്നെ മനപ്പാടാക്കണം, അടുത്ത കമൻറ്റിൽ വരണം, അൽഹംദുലില്ലാ ഉസ്താദെ ഞങ്ങളത് മനപ്പാടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നേരത്തെ കേട്ട് ചൊല്ലുന്നവരാണ്, ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ നിങ്ങൾ കമൻറ്റ് പറയണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ഹംദ് കൊണ്ട് ജീവിച്ച്, ഹംദിൻ്റെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനം ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ മണ്ണൊക്കെ തട്ടിമാറ്റിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് മഹ്ശറിലേക്ക് പോകുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം. ഓർമ്മ വേണം എപ്പോഴും അൽഹംദുലില്ലാ, അത് നമ്മുടെ ജീവിതത്തിൽ മസ്റ്റാണ്, നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട വാക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട സ്ഥലങ്ങളിൽ ഓർക്കണം എന്നുകൂടെ പറയാം, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹംദിൻ്റെ, അൽഹംദുലില്ലാഹുടെ മഹത്വം പറയാൻ അല്ലാഹു അവസരം നൽകിയതിന് അൽഹംദുലില്ലാഹി അൽഫമറ കേൾക്കാൻ അവസരം നൽകി നിങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാ കൽബുകൊണ്ട് പറയണം, നാവുകൊണ്ട് പറയണം. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ, ഈ വചനം കൊണ്ട് അല്ലാഹു സലാമത്തിലാക്കട്ടെ, പ്രയാസങ്ങൾ നീക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بِيَدِ اللَّهِ مَا شَاءَ اللَّهُ لَا يَسْرِفُ السُّوءَ إِلَّا اللَّهُ أَلَا يَا دَاخِلَ الْجَنَّةِ تُبَشِّرُنَا بِمَا فِيهَا أَلَا يَا دَاخِلَ الْجَنَّةِ تُبَشِّرُنَا